ഹായ്, സ്റ്റോറി മോഡ് ആവുമ്പോഴാണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഈ നാല് ദ്വീപുകളുടെ കഥയാണ് പറയുന്നത്. എങ്ങനെ ഇവിടെ നിന്ന് രണ്ട് പുതുഭാഷകൾ വന്നു, കുപ്പിത്തവും നാദ്രാസോളും എങ്ങനെ നാല് പേർ ഈ രാജ്യത്തെ മാറ്റിമറിച്ചു, അതുക്കു മുമ്പ് എങ്ങനെ ഇതൊരു ഫുൾ രാജ്യമായി, എങ്ങനെ ഇവർക്ക് പേരുകൾ വന്നു, എല്ലാം നമുക്ക് കാണാം. അതിന് ഒരാളിനെ നമുക്ക് ആദ്യം കാണണം. ഇത് ബത്വാൻ ആണ് ഇവിടെ ആദ്യം എത്തിയത്. ഈ ദ്വീപിൽ, ഏറ്റവും വലിയ ദ്വീപിൽ വഞ്ചികൾ പോയിട്ടും അദ്ദേഹം കഷ്ടപ്പെട്ടാണ് വിജയിച്ചത്. കൂടെ രാഹു, കാക്കച്ചി, വൈവാഷ് എന്നിവരും. ഇവർ തിരിച്ച് നാട്ടിൽ പോയി. എന്നിട്ട് കുറച്ചധികം പേരെയും വിളിച്ചു കൊണ്ടുവന്നു. കുറച്ച് പേരെ, വെറും 30-32 പേരെ മാത്രം. ഈ ഐലൻഡിൽ ഒരു ഗെയ്സർ ഉണ്ടായിരുന്നു. അപ്പുറത്ത് എന്താ ചതുപ്പുണ്ടായിരുന്നു. മുതലകളും ചീങ്കണ്ണികളും ഉണ്ടായിരുന്നു. കഥ പറയുന്ന കറികൾ കേട്ടു, അത് കളിക്കട്ടെ. ഗോൾഡ് ഉണ്ടായിരുന്നു. ഇവർ കഷ്ടപ്പെട്ട് ആണ് ഇവിടെ ജീവിച്ചിരുന്നത്. ആ സമയം ഇവർ ഇതിന് പേരിട്ടില്ല. പിന്നീട് അവർ ഈ സ്ഥലം മുഴുക്കൻ ഒരു പേരിട്ടു, കുപ്പിത്ത. കുപ്പിത്തയുടെ ഫ്ലാഗ് രേവ എന്നായിരുന്നു. രേവ നിറം വാൾ രാജാവ് പലതുണ്ടായിട്ടും അറിവാണ് അവർ എടുത്തത്. രാജാവിൻ്റെ ഇഷ്ടപ്പെട്ട നിറങ്ങൾ ഉണ്ടായില്ലായിരുന്നു. പക്ഷേ നാട്ടുകാർക്ക് വേണ്ടി ജീവിച്ച അദ്ദേഹം മണ്ണിൻ്റെയും ആകാശത്തിൻ്റെയും നിറവും കണ്ടെത്തി. മണ്ണോ ആകാശമല്ലേ, നോക്കട്ടെ. ആ ഇത് മതി, ഡിസൈൻ എന്തായാലും എന്താ ഒരു കുഴപ്പമില്ല. അവസാനം ചതുരാകൃതി എടുത്തു. രാജാവായി കാക്കച്ചിയായി വന്നു. കാക്കച്ചി രാജാവായി മാറി, രാജ്ഞി ആയി മാറി. അത് കൂടാതെ ബാക്കി ഉള്ള ദ്വീപുകൾ, ഒരു ദ്വീപ് മുഴുക്കൻ കുരങ്ങന്മാരും ചെന്നായകളും, മൊത്തം ഒരു കാട് വൈബ് ആയിരുന്നു. അപ്പുറത്ത് ആടുകൾ, പശു, പോത്ത്, ആമ, മുയല്, കുറുക്കൻ എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ നിറച്ച കല്ലുകളും ഇതുമായിരുന്നു. ഇവിടെ ഒരു പൂന്തോട്ടം തന്നെ വന്നിരുന്നു. പൂന്തോട്ടങ്ങളിൽ തേനീച്ചയുടെ കാർച്ച, ഒരു തേനീച്ച കൂടല്ല, 1, 2, 3, 4 എണ്ണമായിരുന്നു. ആ ഏറ്റവും മുകളിൽ ഒരു ഐലൻഡ്. അവിടെ പ്രത്യേകിച്ച് പിങ്ക് മരങ്ങൾ, പുഴു, ചൊറിയും പുഴു, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഏജ് ഓഫ് ഹോപ്പ് ആയിട്ടുള്ള ഏജ് ഓഫ് സൺ, ഡാർക്ക്, ടിയേഴ്സ്, മൂൺ, വണ്ടേഴ്സ് ബാക്കി. കുപ്പിത്ത നല്ല രീതിയിൽ വാഴുമ്പോൾ തന്നെയായിരുന്നു ഇവ. ആ സമയം ഏറ്റവും വലിയ രണ്ടാമത്തെ ഐലൻഡിൽ കുറച്ച് പേർ കാൽകുത്തിയിരുന്നു. ഏകദേശം ഒരു 20 പേർ. അതിലെ തലവൻ കാനനനൻ പിന്നെ ദേവികയും ആണ്. അവർ ഫോറസ്റ്റ്കാരല്ല, അവർ സർവൈവ് ചെയ്യാനാണ് ഈ മണ്ണിൽ വന്നത്. ഇവിടെ പശു, പോത്ത്, സംഭവങ്ങൾ എല്ലാം ഉണ്ട്. അങ്ങനെ കുപ്പിത്തയും പേരില്ലാത്ത ആ രാജ്യവും കുറച്ച് നാൾ കൂടി ജീവിച്ചു. കൃത്യം ഒരു വർഷത്തിന് ശേഷം അവർ നല്ല കാടുകൾ കണ്ടെത്തി ഭൂമിയിൽ ജീവിച്ചു. കുപ്പിത്തയിൽ കുപ്പിത്തയിൽ ഭംഗി, ചീത്തയുമായി പാമ്പുകൾ, പോയിസണുള്ള തവളകൾ, പിന്നെ നല്ല കോഴികൾ, പേര് കൊക്കോ കാ, പിന്നെ ചെന്നായകൾ, നായകൾ, പാമ്പുകൾ എല്ലാം തന്നെ. ഇത് നല്ല രീതിയിൽ ജീവിച്ചു. അടുത്ത കൊല്ലം തന്നെ കുത്തിൽ പുതിയ പേര് വന്നു. അസ്തന അല്ലേ,
ആസ്ഥാന ആസ്ഥാനയായി മാറി. പിന്നീട് ആസ്ഥാനയായി മാറി. അങ്ങനെ ലെഫ്റ്റിൽ കുപ്പീത്തയും റൈറ്റിൽ ആസ്ഥാനയുമായി കുറച്ച് നാൾ കൂടി ജീവിക്കട്ടെ. ഇവർ കുപ്പീത്തയിൽ നിന്ന് വന്നവർ മലയാളികളായിരുന്നു കൂടുതലും. എൻ്റെ ബാനർ കളർ ഒന്ന് മാറ്റട്ടെ, എനിക്ക് യൂനെ പിടിക്കലാട്ടാ. ആസ്ഥാനയുടെ ആസ്ഥാനയുടെ ഏ വാ ഇങ്ങോട്ട്. ആസ്ഥാനയുടെ തൂവ തൗദാതായിരുന്നു ദേവിക സ്റ്റാ കള്ളുടിച്ചുണ്ടല്ലേ രാജാവായി. അമ്മോ രാജാവില്ലേ, ദേവിക രാജാവായി, രാജ്ഞിയായി. മൈ മിസ്റ്റേക്ക്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ജീവിച്ചു. കടൽ മാർഗം ഉണ്ടാക്കാൻ അവർ തുടങ്ങി. അസ്ഥാനയിലെ ഫ്ലാഗിന്റെ കളർ മാറ്റട്ടെ. കിത്തൂത്ത്. അവർ അടിമത്തക്ക് ഇത്തിരി കൂടുതലായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിർത്തി. ആ പിറ്റയിലെ പകുതി ആൾക്കാരും മലയാളികളായിരുന്നു. മലയാളി അത്രയ്ക്കും വശം അല്ലായിരുന്നു. അങ്ങനെ ഒത്തബ്ദുറന്നുണ്ടായി. ഒത്തബ്ദുർ ഒത്തബ്ദുറുള്ള ആരുള്ളത് അത് കഥയെക്കോളും കഴിയുന്നുണ്ട്. കുപ്പിത്തയിലെ പകുതി ആൾക്കാരും മര്യാദക്ക് തന്നെ ജീവിച്ച. കുപ്പിത്ത കടൽ മാർഗം സ്വീകരിച്ചിരുന്നില്ല. ഭത്വാൻ സ്നേഹത്തോടെ തന്നെയാണ് കഴിഞ്ഞത്. ഖാഫ് ബോ ഖോൻ റിലി. ഇവർ കാരണം സ്വർണം കൂടുതൽ. മഞ്ഞ കളർ ഉണ്ട്. പക്ഷേ നല്ലതും ചീത്തയ്ക്കും ഇടയിൽ എല്ലാം ഉണ്ടല്ലോ. അസമയം ഷഷിയിൽ മേലോട്ടിരുന്നു. കുപ്പിത്തയിലെ മിക്ക ഭാഷയും ചൂലെടുത്ത് മിക്ക ഭാഷയും പനയോലയിലാണ് എഴുതിയിരുന്നത്. പനയോലയിൽ എഴുതിയത് കൊണ്ട് അവർ വളഞ്ഞ അക്ഷരങ്ങളുള്ള ഭാഷ മലയാളം എന്ന് നമുക്കും പറയാം. അവർ നാട്ടുകാർ എല്ലാവരും പറഞ്ഞു കുപ്പിത്തമ്മ കേട്ടു. ഫൈഡ് പറയും, ഇന്നിലി പറയും. കുപ്പിത്തയുടെ ഭാഷ ബർത്ത്ഡേ 40 വയസ്സായോ? എല്ലാം ഇഷ്ടപ്പെട്ടത് തന്നെ. കുറച്ച് നാൾ ശേഷം ആസ്ഥാന ആസ്ഥാന കാണണം. കാനാനാനാൻ നടന്നു. എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് ദേവിക ഏ ദേവിക 21 വയസ്സായിട്ട് നമ്മൾ ഇവിടെ കനനൻ മരം വെട്ടിയാണ് അവർ ജീവിച്ചിരുന്നത്. Bless you.
കോട്ടിത്ത അസ്ഥാന ഒത്താബ്ദൂർന്ന് വേണ്ട കേട്ടോ, ഇത്തിരി പാടവർക്ക് സർഗ സർഗ ബത്വം ബത്വം വി എന്താ ഇവിടെ ബത്താമ ആയി മാറി രാജാവ്. കാക്കച്ചി 25 വയസ്സ് കഴിഞ്ഞു. അപ്പത്തേഴ് പിന്നെ അവർ ജീവിച്ച് വലിയ വീടുകൾ വന്നു മാളികപ്പുറം പോയി. ചെറുകുടിലുകൾ അവിടെ തന്നെ. രാഹു, വൈവാഷ്, കാക്കച്ചി, ബത്വാൻ 25 വയസ്സും കനനൻ ദേവിക 23 വയസ്സും. ുസരിച്ച് നോക്കുകയാണെങ്കിൽ കാക്കച്ചി, രാഹു, വൈവാഷ്, ബത്വാൻ, ദേവിക എല്ലാവരും ഏകദേശം ഒരു ലെവലാണ്. ഡെത്ത് റേറ്റും ആരെയും കണ്ടിട്ടില്ല. ഫേവറേറ്റ് കനനൻ തന്നെയാണ് ഞാൻ. ദേവിക ബ്ലസ് ചെയ്യപ്പെട്ട ഒരു കുട്ടിയായിട്ട് ഗേസറിലെ വെള്ളം തുളുമ്പിക്കൊണ്ടിരുന്ന അവർ അറിഞ്ഞില്ല. അടുത്ത വർഷം അവർ ഭൂമധ്യരേഖയിലായതുകൊണ്ട് അവരെ മരിക്കാതിരുന്നത് കാട്ടുകാരുടെയായിരുന്നു. ഹീനോയും കഞ്ഞോനെയും കാട്ടിലെ കുരങ്ങന്മാരുടെ എണ്ണം കൂടുതലാണ്. പൂമ്പാറ്റകൾ പറന്നു കളിച്ചു. പടന്നലുകൾ തേനീച്ചകൾ ജീവിച്ചു. ഈച്ചകൾ പറന്നു. ബത്തമ്മ നല്ല രീതിയിൽ തന്നെ ജീവിച്ചു. കുപ്പിയത്തിൽ 39 പേരും ബത്തമ്മയിൽ 21 പേരും അസ്ഥാനയിൽ 28 പേരുമായി ജീവിക്കുമ്പോൾ കുറച്ച് വിട്ടുവീഴ്ചകൾ നല്ല രേവയും റെൽമ ഓഫ് കിത്തുത്തുമാണ്. രാജ്യങ്ങൾ രേവയും റെൽമ ഓഫ് കിത്തു തന്നെയാണ്. വില്ലേജുമാണ് പ്ലാനുകളുടെ പേര് ഒക്കെയാണ്. വില്ലേജ് ലെയറാണെന്ന് പറഞ്ഞാൽ കുപ്പീത്ത അസ്ഥാന ഭത്താന്ന് ആ ലെയർ കണ്ടോ. പ്രഥമയിൽ വൈവാഷ് ജീവിച്ചു. ബത്തമ്മയിൽ ബത്വാൻ ജീവിച്ചില്ല. ബത്വാൻ്റെ പ്രയത്നത കാരണമാണ് സംഭവങ്ങളുണ്ടായത്. കാക്കച്ചി റാണിയാണ്. റാണിക്ക് സങ്കടം വന്നിട്ടുണ്ട്. കയ്യിലെ വലിയ വടി പിടിച്ചുകൊണ്ടിരിക്കുക. കൂടെ ബത്വാൻ മേളിൽ നിന്ന് മറ്റു പലരിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. മാലാകൾ അങ്ങനെയല്ലേ തുറന്നളിച്ചു. കുരങ്ങന്മാർ മിത്രിൽ തിന്നുണ്ടെന്ന് ആദ്യത്തെ വഞ്ചി കരയെടുത്തു. അതും എങ്കിൽ അസ്ഥാനയിലെ ഇത്ര നാളെടുത്തെങ്കിലും അസ്ഥാനയിലെ വഞ്ചികൾ മീൻ പിടിക്കാൻ തുടങ്ങി. യുദ്ധവഞ്ചികളല്ലേ എങ്കിലും അത് നീ സിയെ എന്നായിരുന്നു ആദ്യത്തെ ബോട്ടിൻ്റെ പേര്. സിയ അതിനിടയിൽ ഇവിടത്തെ ആൾക്കാർ കൂടുതലും കല്ലിനെയാണ് വെതവേ കല്ലാണ് സൂക്ഷിച്ചു നോക്ക്. പാറക്കെട്ടുകളും കല്ലുകളും ആയി നിറഞ്ഞിരുന്നത്. ഈ കല്ലുകളിൽ എഴുതി എഴുതി അവർ കല്ലിലും പനയോലയിലും എഴുതി അവർക്കൊരു പുതുഭാഷ കുറിച്ചു. കൽപ്പന കൽപ്പന എന്ന് മാത്രമല്ലായിരുന്നു അതിനെ അറിയപ്പെട്ടിരുന്നത്. നാദ്രാസോൾ എന്നും അറിയപ്പെട്ടിരുന്നു. കുപ്പിത്തയിലെ 48 പേരും രാജ്ഞി കാക്കച്ചിയും 29 പേരും തിന്നുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ജീവിച്ചിരുന്നു കേട്ടോ. ഇവരുടെ ജീവിതത്തിലെ ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ തന്നെ ചേട്ടാ ആരെ കെട്ടിക്കാൻ പോവാ.
ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോ. അല്ലെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറെങ്കിലും നീ ചെയ്താ. അതുപോട്ടെ, ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോ. ചെയ്തെങ്കിൽ പൊക്കോ, പോണ വഴിയ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തേരട്ട. കമൻറ്റും ഷെയറും ചെയ്തില്ലല്ലോ.